മച്ചാമാര് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്ത് വീഡിയോ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. എല്ലാവരും പല പല ലെജൻസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, ഈ ലെജൻഡ് എങ്ങനെയാണ് വന്നത്, ഈ ലെജൻഡ് എങ്ങനെയാണ്, എന്റെ ഹീറോ എങ്ങനെയാണ്, എന്റെ ഹീറോ ഇയാളെ ഈ വ്യക്തിയാണ്, എന്റെ ഹീറോ ഈ വ്യക്തിയാണെന്ന് ഒരുപാട് പേര് ഇൻസ്പയർഡ് ആയിട്ട് പറയാറുണ്ടല്ലോ. പക്ഷേ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരാളെ കേട്ടപ്പോൾ വളരെയധികം ഒരാളെ തോട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഇൻസ്പയർഡ് ആയി തോന്നിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ നെയിമാണ് ജോണി ജെൻസ്. എനിക്ക് വളരെയധികം ഇൻസ്പയർഡ് ആയി തോട്ട് വന്നിട്ട് ലീവ് യുവർ ലൈഫ് ഫോർ യുവർ സെൽഫ് നോട്ട് ഫോർ അതേഴ്സ്. ഇത് വേറെ ആരും പറഞ്ഞ തോട്ടൊന്നുമല്ല, നമ്മുടെ ജോണി ജെൻസ് പറഞ്ഞ തോട്ടാണ്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ആരും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു തോട്ടം എനിക്ക് വളരെയധികം ഇൻസ്പയർഡ് ആയ ഒരു തോട്ടാണ്. ഞാൻ ജോൺസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നതിന് കാരണം ഒരു ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫീഡ് നോക്കുമ്പോൾ ഈ ഒരു തോട്ട് വന്നു. ഈ ഒരു തോട്ടിനെ കുറിച്ച് ഞാൻ റിയലൈസ് ചെയ്തപ്പോൾ എനിക്ക് ആരാ പറഞ്ഞെന്നൊക്കെ മനസ്സിലായി, അത് ജോൺസിൻസ് പറഞ്ഞൊരു തോട്ടാണ്. എനിക്കത് കേട്ടപ്പോൾ കൂടുതൽ ക്യൂരിയസ് തോന്നി ജോൺസിൻസിനെ കുറിച്ച് അറിയാനായിട്ട്. ജോൺസിൻസിനെ അറിയാത്തായിട്ട് ആരും ഇല്ല ഈ വേൾഡിൽ തന്നെ. വേൾഡ് മെയിൽ ഫേമസ് സ്പോൺസർ എന്ന് പറയും ജോൺസിൻസിനെ കുറിച്ച്. ജോൺസിൻസ് വാൽഡിമിർ പുടിൻ തൊട്ട് ഹീ ജിങ് പിങ് വരെ എല്ലാവർക്കും ജോൺസിൻസിനെ അറിയാം. ഈ വേൾഡിൽ 80% പേർക്ക് ജോൺസിൻസിൻ്റെ നെയിം കേട്ടാൽ അറിയാൻ പറ്റും. ബാക്കിയുള്ള 20% പേർക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഈ പയ്യനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകും. അതുകാരണം തന്നെ ജോൺസിൻസ് തൻ്റെ 26-ാം വയസ്സിലാണ് ജോൺസിൻസ് തൻ്റെ പോൺ ഇൻഡസ്ട്രിയിൽ പോയി ജോയിൻ ചെയ്യുന്നത്. ജോൺസിൻ്റെ അതുവരെയുള്ള ജേണി വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ജേണി ആയിരുന്നു. എല്ലാവർക്കും അതുപോലെ തന്നെയാണല്ലോ, ഒരു ടേണിംഗ് പോയിന്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ജോൺസിൻ്റെ ചെറുപ്പകാലം ജോൺസിൻസ് ജനിക്കുന്നത് 1979-ലാണ്. എൻ്റെ ജനനം തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, നമ്മളെ എല്ലാവരും പോലെ തന്നെ മിഡിൽ ക്ലാസ്, കുറച്ച് പേരെ പോലെ തന്നെ മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു എന്താ ചെയ്യാന്നുള്ള ഭയങ്കര ഷൈറ്റായിപ്പായിരുന്നു ജോൺസിൻസ്. 14 വയസ്സുവരെയും 14-15 വയസ്സുവരെയും വളരെയധികം ഷൈറ്റായിപ്പായിരുന്നു. ഈ 14 വയസ്സോട് ജോൺസിൻസ് പല പല ചെറിയ അവിടെയൊക്കെ അങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ ജോലി ചെയ്യാൻ തുടങ്ങി. മറ്റേ അവിടെ പോയിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അതുവരെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഒരു കോമൺ മാൻ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു ജോൺസിൻസിന്. പതിയെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് പോകുമ്പോൾ ജോൺസിൻസിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ അച്ഛൻ വന്നിട്ട് ഒരു കമ്പനി 10 മണിക്കൂർ വർക്ക്, നമ്മുടെ എല്ലാവരെയും പോലെ തന്നെ 10 മണിക്കൂർ ജോലി, വീക്കിലി ലീവ്, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ജോൺസിൻ്റെ അച്ഛൻ. ജോൺസ് 40 വർഷമായിരുന്നു ആ പുള്ളി ആ ഒരു കമ്പനി വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് നൈസായിട്ട് ഇങ്ങനെ മൂവായി പോകുമ്പോഴാണ് ജോൺസിൻസിന് കോളേജ് ലൈഫ് എത്തുന്നത്. 19-ാം വയസ്സിൽ ജോൺസിൻസ് ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നു. ആ കോളേജിൽ പോയി ജോയിൻ ചെയ്തപ്പോൾ ജോൺസിൻസിന് എല്ലാവരും കണ്ടപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അട്രാക്ഷൻ, എല്ലാ ഹ്യൂമൻസിനും എല്ലാ യങ്സ്റ്റേഴ്സിനും പിന്നെ അട്രാക്ഷൻ തന്നെ. ആ പയ്യനെ കാണുമ്പോൾ എനിക്ക് ഇവനെ പോലെ ആവണമെന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകും. അത് കാരണം ബോഡി ബിൽഡിംഗിൽ ജോൺസിൻസിന് ഒരു ഇൻട്രസ്റ്റ് തോന്നി. ആ ബോഡി ബിൽഡിംഗ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്താഗതി ജോൺസിന് വന്നുകൊണ്ടിരുന്നു. അത് കാരണം ജോൺസിൻസ് ബോഡി ഇൻട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി, തൻ്റെ ബോഡി ബിൽഡിംഗ് ഇൻട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പതിയെ പതിയെ ബോഡി ഒന്ന് സ്ട്രക്ചബിളായി വരുമ്പോഴേക്കും എല്ലാവർക്കും ഒരു പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ. അത് കാരണം പതിയെ പതിയെ സ്ട്രക്ചബിളായിട്ട് വരുമ്പോൾ ജോൺസിൻ്റെ മുടി മൊത്തം ബ്ലേഡാവാൻ തുടങ്ങി. മുടിപ്പത്തം ബ്ലേഡ്, അയ്യോ ഞാൻ എന്ത് ചെയ്യുന്നുള്ള ചിന്താഗതി ജോൺസിൻസിന് വരാൻ തുടങ്ങി. അപ്പോഴാണ് ജോൺസിൻസ് ഒരു കാര്യം തിങ്കിയത്, ഫുള്ളായിട്ട് മൊട്ടയടിച്ചു. ഈ ബിൽഡിങ്ങിലൂടെ തൻ്റെ ബോഡിയിലൂടെ തൻ്റെ മുഖം അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ചിന്താഗതി ജോൺസിൻസിന് വന്നു. അതുകാരണം തന്നെ ജോൺസിൻസ് ഫുള്ളായിട്ട് ബ്ലാഡ് മുട്ടടിച്ചു. പുള്ളി അത് ബ്രാൻഡ് തന്നെ മാറ്റിണ്ടായി. മുടിയായിട്ട് ജോൺസിൻസിനെ നമ്മളിപ്പോൾ ആരെയും കണ്ടു കഴിഞ്ഞാൽ ഈ ജോൺസിൻസിനെ ആണെന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ മുട്ടയടിച്ച് ജോൺസിൻസ് വന്നു കഴിഞ്ഞാൽ ഈ ജോൺസിൻസ് തന്നെ ആണെന്നുള്ള എല്ലാവർക്കും അറിയാം ജോൺസിൻസിനെ ആണെന്ന്. അതുകാരണം തന്നെയാണ് അതൊരു ബ്രാൻഡായിട്ട് മാറുന്നുണ്ടായി പതിയെ 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 പതിയെ. ജോൺസിൻസിന് കോളേജ് ലൈഫിൽ പഠിക്കുമ്പോൾ ഈ വ്യക്തി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ജോൺസിൻസിന് ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ പതിയെ ജോൺസിൻസിനോട് പറഞ്ഞു, എനിക്ക് നീ മേഖലയിൽ വരാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന്, നീ കുഴപ്പമൊന്നും എന്നെ കാണാൻ അടിപൊളിയാണല്ലോ, നീ മേഖലയിൽ വരാൻ താല്പര്യമുണ്ടെന്ന് ജോൺസിൻസിനോട് ചോദിക്കേണ്ടത്. അപ്പോൾ ജോൺസിൻസിന് ആദ്യം എനിക്ക് ജോൺസിന് എല്ലാവർക്കും അവൻ്റെ മനസ്സിനുള്ളിൽ എനിക്ക് വരാൻ താല്പര്യമുണ്ടെന്നുള്ള ചിന്താഗതി ജോൺസിൻസിന് ആ ഒരു കോട്ട് മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ വരാൻ താല്പര്യമുണ്ട്, എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുള്ള ചിന്താഗതി ജോൺസിൻസിന് ഉണ്ടായിരുന്നു. അപ്പോൾ ജോൺസിൻസ് അത് നാട്ടുകാരെന്ത് പറയും, അയ്യോ വീട്ടുകാരെന്ത് പറയാം, എനിക്കൊന്നും പറ്റുന്നില്ലെന്ന് ചിന്താഗതി ജോൺസിന് വന്നു. അത് കാരണം തന്നെ കോളേജ് ലൈഫ് കഴിഞ്ഞ ഉടനെ ഒരു ടൈം പീരീഡ് ഒരു ആവറേജ് 2-3 വർഷം വരെ ജോൺസിൻസ് പല പല കമ്പനീസിനായിട്ട് ജോലി ചെയ്തു. ജോൺസിൻസ് എന്ന വ്യക്തി ഒരു ഗ്രേമൻ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു. ഗ്രേമൻ അസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവ കുടീരത്തിൽ ഇപ്പം നമ്മുടെ കല്യാണത്തിന് എല്ലാ ഇവൻസ് ഒക്കെ വർക്ക് ചെയ്യില്ലേ, ഇവൻസിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായില്ല, നമുക്ക് ഒരു ഇവൻസിനെ ഏൽപ്പിക്കാനുള്ള അതിൽ അസിസ്റ്റൻസ് വന്നിട്ടുണ്ടല്ലോ. അതേപോലെ ശവ കുടീരത്തിൽ അവിടെയൊക്കെ ഇത് ചെയ്യാനുള്ള വ്യക്തിയൊന്നും ചെയ്യാനുള്ള ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. അതേപോലെ ഒരു ഇവൻസിനെ ഏൽപ്പിക്കുക, ആ ഇവൻസിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോൺസിൻസ് വർക്ക് ചെയ്യുന്നു. അതെല്ലാം ജോൺസിൻസിന് മടുത്തു, എനിക്ക് എന്ത് ജോലി എടുക്കണം, പല പല കമ്പനീസിൽ പോയിട്ടും ജോലി ജോൺസിൻസിന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ള ചിന്താഗതി ജോൺസിന് വന്നുകൊണ്ട് തുടങ്ങി. ഇതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതി ജോൺസിൻസിന് പതിയെ പതിയെ വന്നു തുടങ്ങി. അതുകാരണം തന്നെ ജോൺസിൻസ് ഒരു തീരുമാനമെടുക്കുന്നുണ്ടായി. തൻ്റെ 26-ാം വയസ്സിൽ ജോൺസിൻസ് പോൺ ഇൻഡസ്ട്രിയിലോട്ട് ജോയിൻ ചെയ്യുന്നു. ആദ്യമൊക്കെ പോൺ ഇൻഡസ്ട്രി പോയി ജോയിൻ ചെയ്തപ്പോൾ ജോൺസിൻസ് വീട്ടുകാരോട് ആദ്യം നടമണ്ട പോയി ജോയിൻ ചെയ്യുന്നത്. ഏത് വീട്ടുകാർ ആദ്യം സമ്മതിക്കില്ലല്ലോ, നീ ഒരു പോൺ ഇൻഡസ്ട്രി പോയി വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ആരാ സമ്മതിക്കുക, ആരും സമ്മതിക്കില്ല. അതേവരോട് ആദ്യം നടപറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ വേറൊരു കമ്പനി വർക്ക് ചെയ്യുന്നത്, അവിടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന അതേപോലത്തെ കമ്പനി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുള്ള ചിന്താഗതി ജോൺസിൻസ് വീട്ടുകാരെ പതിയെ പറഞ്ഞ് പറ്റിച്ചു. എന്നിട്ട് പതിയെ പതിയെ ജോൺസിൻസിന് ആദ്യമൊന്നും വീഡിയോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വീഡിയോസ് അഭിനയിക്കാനുള്ള സ്ട്രക്ചറുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകാരണം ജോൺസിൻസ് ആദ്യം ഈ പോസ്റ്റർ കുട്ടിയെന്നുള്ള ചിന്താഗതി എല്ലാവർക്കും എല്ലാ മേഖലയിലും അതിൻ്റേതായിട്ടുള്ള ഒരു
പ്രഷനസും അവർ മറ്റേ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അത് കാരണം തന്നെ ജോണി ജെൻസിന് ആദ്യം വീഡിയോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പതിയെ പതി ജോണി ജെൻസിന് മൂന്നാല് വീഡിയോ കിട്ടി തുടങ്ങി അതിലൊന്നും ജോണി ജെൻസിന് പേബിൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നില്ല. ഫ്രീ ആയിട്ട് നീ അഭിനയിച്ച് പോകുന്ന എനിക്ക് ഇത്രത്തോളം മതി എന്നുള്ള ചിന്ത എല്ലാവർക്കും വന്നു. ആ പോൺ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന എനിക്ക് വീഡിയോസ് കിട്ടുന്ന വലിയ കാര്യം, എനിക്ക് പേ ചെയ്യാനൊന്നും പറ്റില്ല, നീ വെറുതെ ഫ്രീ ആയിട്ട് അഭിനയിച്ച് പോകണം, നീ അഭിനയിച്ച് പോയിക്കുന്ന ചിന്ത ജോണി എല്ലാവരും ജോണി ജെൻസിന് പോകുന്ന നോക്കി പറഞ്ഞു. പതിയെ പതി ജോണി ജെൻസിന് പെർഫോമൻസ് കണ്ടിട്ട് വലിയ വലിയ കമ്പനീസായ ബ്രാസിസ് പോൺഹാം പോലുള്ള കമ്പനീസ് ഇല്ലേ, അതേപോലുള്ള കമ്പനി ജോണി ജെൻസിനെ ഹയർ ചെയ്യാൻ തുടങ്ങി. ഈ പയ്യൻ്റെ പെർഫോമൻസുകളിൽ ഈ പയ്യൻ വേറെ ലെവലാണല്ലോ, സൂപ്പർ ആണല്ലോ എന്ന് പറഞ്ഞ ചിന്താഗതി എല്ലാവർക്കും വരാൻ തുടങ്ങി. അത് നമ്മൾ അവൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അപ്പോൾ എല്ലാവരും അവൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല. അത് കാരണം പറഞ്ഞു ലോകത്തിൽ 80% പേർക്കും അവൻ്റെ ഫോട്ടോ അവൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അതേപോലെ തന്നെ അവൻ്റെ വീഡിയോസ് കാണുമ്പോൾ അവൻ്റെ എന്താ പറയുക, അവൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് വലിയ വലിയ കമ്പനീസ് അവനെ ഹയർ ചെയ്യാൻ തുടങ്ങി. പതിയെ പതി ഈ കാര്യം ജോണി ജെൻസിൻ വീട്ടുകാരോട് പറയേണ്ട, അച്ഛൻ എങ്ങനെ വെറുതെ വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഈ വർക്ക് സ്ട്രക്ചബിളാണ്, എനിക്ക് കംഫേർട്ടാണ്, എനിക്ക് സൂപ്പറാണ് എന്നുള്ള ചിന്ത പതിയെ പതി വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചു പറഞ്ഞാൽ അവർക്ക് കംഫർട്ട്നെസ് ആയി. ആവോ മകൻ എങ്ങനത്തെ ജോലിയാണെങ്കിലും ആ വീട്ടുകാർക്ക് കറക്റ്റായിട്ട് മോണേ പോകണം എന്നുള്ള ചിന്താഗതി വീട്ടുകാർക്ക് വരാൻ തുടങ്ങി. ജോണി ജെൻസിന് അടിപൊളിയായിട്ടുള്ള വൈഫുണ്ട്. ഇതാണ് ജോണി ജെൻസിൻ്റെ ജീവിതകഥ തന്നെ. ജീവിതകഥ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ലീവ് യുവർ ലൈഫ് ഫോർ യുവർ സെൽഫ് നോട്ട് ഫോർ അതേഴ്സ് എന്ന ഒറ്റ തോട്ട് മാത്രമേ എൻ്റെ മൈൻഡിലുള്ളൂ. നമ്മൾക്ക് വേണ്ടി ജീവിക്കാം, മറ്റുള്ള ഇമ്പ്രസ് ചെയ്യാനായിട്ട് ആരും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ജോണി ജെൻസിന് മറ്റുള്ളവരുടെ തിങ്ക് ചെയ്യും, അയ്യോ എന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവും. അയ്യോ ഞാനിങ്ങനെ പോയിക്കാൻ എൻ്റെ ഫാമിലി എന്ത് പറയും, അയ്യോ ഇങ്ങനെ പോയിക്കാൻ എൻ്റെ ഫാമിലി എന്ത് പറയും, ഇത് വരുന്നത് അയ്യോ ഇങ്ങനെ പറയും, അങ്ങനെ പറയും എന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ തട്ടി മാറ്റി ജോണി ജെൻസ് പോയത് തന്നെ. അതുകാരം തന്നെയാണ് ഇപ്പോൾ വേൾഡ് മെയിൽ ഫേമസ് പോൺ സ്റ്റാർ എന്ന് പറയാം. വേൾഡിലുള്ള എല്ലാവർക്കും ജോണി ജെൻസിനെ അറിയാം. വാൾഡിമിർ പുട്ടിൻ തൊട്ട് ഹീ ജിൻപിങ് വരെ എല്ലാവർക്കും ജോണി ജെൻസിനെ അറിയാത്തതായിട്ട് ആരുമില്ല. ജോണി ജെൻസിന് പേര് ഒരു ബ്രാൻഡ് നെയിം തന്നെ ആയിട്ട് മാറുകയായിരുന്നു. എല്ലാവരും പല എല്ലാവരും അഡൾട്ട് മൂവീസിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, എല്ലാവരും നമ്മൾ അഡൾട്ട് മൂവീസ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജോണി ജെൻസിൻ്റെ നെയിം എല്ലാവർക്കും ഒരു ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയും ജോണി ജെൻസ്. ആ ജോണി ജെൻസ് എന്ന് ജോണി ജെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആളാന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ജോണി ജെൻസ് എന്ന നെയിം ബ്രാൻഡായിട്ട് മാറുകയായിരുന്നു. എനിക്ക് ഫോർ യുവർ സെൽഫ് നോട്ട് ഫോർ അതേഴ്സ് ജോണി ജെൻസ് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ടായിരുന്നു ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്, എനിക്കതിൽ മറ്റുള്ളവനെ കാണിക്കേണ്ട ആവശ്യം മറ്റുള്ളവനെ ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അത്രമാത്രമേ ജോണി ജെൻസ് പറഞ്ഞത്. ലിവ് യുവർ ലൈഫ് ഫോർ യുവർ സെൽഫ് നോട്ട് ഫോർ അതേഴ്സ്.